जवाहरलाल नेहरू टेक्नोलॉजिकल यूनिवर्सिटी ഹൈദരാബാദും സെൻട്രൽ മിഷിഗൻ യൂണിവേഴ്സിറ്റി യുഎസ്എയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു എംബിഎ പ്രോഗ്രാം ഉണ്ട്. ഒരു വർഷം നിങ്ങൾക്ക് ഹൈദരാബാദിലും ബാക്കി ഒരു വർഷം യുഎസിലാണ് പഠിക്കാൻ അവസരം ഉണ്ടാവുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 വർഷത്തെ ഡിഗ്രിയാണ് പറയുന്നത്. അതായത് ബി.ടെക്കോ ബി.എസ്.സി അഗ്രികൾച്ചറോ ബി.ഡിഎസോ അതുമല്ലാത്തവർക്ക് എം.എസ്.സി പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇതെല്ലാം കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഫീസ് കാണിക്കുന്നത് ഏകദേശം 1,80,000 90,000 പെർ സെമസ്റ്ററാണ്. ബാക്കി നിങ്ങൾക്ക് യു എസിൽ പഠിക്കാനുള്ള ചിലവുണ്ട്. പക്ഷേ യു എസിലെ സെൻട്രൽ മിഷിഗൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേൾഡ് റാങ്കിങ്ങിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. പഠിച്ച് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് JNTH എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. എക്സാമിനേഷൻ നിങ്ങൾക്ക് ഈ JNTHൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 21 നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞവർക്കും PG കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം. യുഎസിലൊക്കെ പോയി പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ വിഷനൊക്കെ വലുതാക്കുന്ന വലിയൊരു കാര്യമാണ്. നമ്മുടെ കൾച്ചറും അതേപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നൊരു സംഭവമാണ്. വലിയ ഏതെങ്കിലുമൊക്കെ വേൾഡ് വൈഡ് കമ്പനികളിൽ അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന തന്നെ ഒരു കമ്പനിയിലൊക്കെ നമുക്കൊരു ജോലിക്കൊക്കെ ചാൻസ് ഉള്ള അത്തരം ഏറ്റവും നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള MBA പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ട്സൊക്കെ വേണ്ടവർക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ആ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്തായിരിക്കും. അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റീസാണ്. കുറച്ചൊക്കെ പണത്തിന് ചിലവൊക്കെ ഉണ്ടാവും യുഎസിലൊക്കെ പോയി പഠിക്കുമ്പോൾ. പക്ഷേ നമുക്കതൊരു അസെറ്റാണ്, ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ROI എന്ന് പറയും. അതൊക്കെ പെട്ടെന്ന് തിരിച്ചു കിട്ടും. ഇത്തരമൊരു സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് UK-യിലും ഒക്കെ യുഎസിലൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വേറെ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് അത്തരം വലിയൊരു ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നവരുണ്ട്. ഇത് സെൻട്രൽ മിഷിഗൻ യൂണിവേഴ്സിറ്റി നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനത്തെ അവസരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ദിനേന അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ പറയും ദിനേന അപ്ഡേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനലൊന്ന് നോക്കുക. എല്ലാ ദിവസവും ഞങ്ങൾ ഓരോ ആളുകൾക്കും ഇത് കുറച്ച് മുമ്പ് നീറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ LBS ആണ്. ഇതിപ്പോൾ ഇനി കോമൺ ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫേസ്ബുക്ക് ആവട്ടെ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യാനും ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. കാരണം പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് വലിയൊരു കാര്യമാണ് എന്ത് പഠിക്കണം എന്ന് അറിയാത്തൊരുപാട് കുട്ടികളുണ്ട്. ഞാൻ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ലോകത്തിൽ ഇത്തരം കോഴ്സുകളൊക്കെ ഉണ്ട്, ഇല്ല ഇന്ത്യയിൽ തന്നെ ഇത്തരം അവസരങ്ങളുണ്ട്, കേരളത്തിൽ ഇത്തരം അവസരങ്ങളുണ്ടെന്ന് അറിയാൻ ആ അവസരങ്ങൾ അറിയാതെ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ചാനൽ. നിങ്ങൾ അവസരങ്ങൾ അറിയൂ, ഇങ്ങനെ കോഴ്സുകളെക്കുറിച്ച് അറിയൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്യൂച്ചറിലേക്ക് നിങ്ങളെത്തും. അപ്പോൾ നല്ലൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം എന്നെ കണ്ടതിനും കേട്ടതിനുമൊക്കെ എൻ്റെ കടപ്പാടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.